നമസ്തേ ഞാൻ ശിവൻ ബിർലിൻ സ്റ്റഡി സെൻറ്റർ പാലായിൽ നിന്നും കീം രണ്ടായിരത്തി ഇരുപത്തി ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നു ജൂൺ ഒന്നാം തീയതി മുതൽ ജൂൺ ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം അഞ്ച് വരെയാണ് ഓൺലൈനായി അപ്ലൈ ചെയ്യേണ്ടത് ഈ ആപ്ലിക്കേഷനെ സംബന്ധിച്ചും ഇതിന് അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകളെ കുറിച്ചും എങ്ങനെ വിവിധ ഘട്ടങ്ങളായി രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ബെർലിനിൻ്റെ യൂട്യൂബ് ചാനൽ വഴി നാലോളം വീഡിയോകൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നു ആദ്യം ജനറൽ ഇൻഫർമേഷൻ രണ്ടാമത്തത് അപ്ലോഡിംഗ് ഡോക്യുമെൻ്റ്സ് ഏതൊക്കെയാണ് സ്കാൻ ചെയ്യേണ്ട വിധം അതിൻ്റെ പി ഡി എഫ് ജേ ഫോർമാറ്റുകളുടെ സൈസ് എന്നിവ ഉൾപ്പെടെയുള്ള മറ്റൊരു വീഡിയോ രജിസ്ട്രേഷൻ നാല് അഞ്ച് ഘട്ടങ്ങളായിട്ടാണ് ചെയ്യേണ്ടത് ഒരുമിച്ച് ഒറ്റ പ്രാവശ്യം തന്നെ ചെയ്യാം അതിൻ്റെ സ്റ്റെപ്പുകൾ നാലോ അഞ്ചോ പ്രാവശ്യമാണ് അത് ഏതൊക്കെ സ്റ്റെപ്പുകളാണ് പിന്നീട് നമുക്ക് റിസർവേഷനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ പ്രോസ്പെക്ടസിൽ നിന്നും നമുക്ക് കൂടുതലായിട്ടുള്ളതും നമുക്ക് അപ്ലോഡ് ചെയ്യാം കീം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൻ്റെ ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷനെക്കുറിച്ച് ഈ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം ആപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റ് സിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ കീം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ക്യാൻഡിഡേറ്റ് പോർട്ടൽ ഈ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതും സ്കീം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൻ്റെ ഓൺലൈൻ വഴി മാത്രം ഓഫ്ലൈനായിട്ട് പ്രത്യേകിച്ച് യാതൊരു രേഖകളും അയച്ചു കൊടുക്കേണ്ടതായിട്ടില്ല സർട്ടിഫിക്കറ്റിംഗ് അപ്ലോഡിങ് ഫീസ് പേയ്മെൻറ്റ് കൺഫർമേഷൻ പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന ഉൾപ്പെടെ കംപ്ലീറ്റ് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ് ഈ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൻ്റെ പ്രോസ്പെക്ടസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷന് ആപ്ലിക്കേഷന് മുമ്പായിട്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ കരുതേണ്ടത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട രീതികൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസ് അങ്ങനെ ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് വേണ്ട ജനറൽ ഇൻഫർമേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് വഴി നമുക്ക് പോകാം ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്തിട്ട് പിന്നീട് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുകയോ പേയ്മെന്റ് ചെയ്യുകയോ ചെയ്യുന്നതിന് വീണ്ടും ലോഗിൻ ചെയ്യാനും നമുക്ക് ഈ ലോഗിൻ പേജ് ഉപയോഗിക്കാം അതായത് ആപ്ലിക്കേഷന്റെ വിവിധ ഘട്ടങ്ങൾ ഒരൊറ്റ സ്റ്റെപ്പിൽ ചെയ്ത് വേണമെങ്കിൽ തീർക്കാം നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ടെങ്കിൽ ഇല്ലയെങ്കിൽ നമുക്ക് ആദ്യത്തെ രജിസ്ട്രേഷന് ശേഷം ഡൗൺലോഡ് പെർഫോമോ എന്നുള്ള ലിങ്കിൽ നിന്ന് നമുക്ക് ആവശ്യം വേണ്ട സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് വില്ലേജ് ഓഫീസിലോ ബന്ധപ്പെട്ട ഓഫീസുകൾ പോയി ഫില്ലപ്പ് ചെയ്ത് ആപ്ലിക്കേഷന്റെ അടുത്ത ഘട്ടങ്ങൾ പിന്നീട് ചെയ്യാനുള്ള അവസരവും ഉണ്ടാവും പേയ്മെന്റ് അടക്കമുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനാണ് ജൂൺ ഇരുപത്തിയൊന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ജൂൺ ഇരുപത്തിയൊന്നാം തീയതി വരെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഫോട്ടോയെ സിഗ്നേച്ചറ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഈ നാല് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തിട്ട് വേണം എല്ലാ കുട്ടികളും ജൂൺ ഇരുപത്തിയൊന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായി ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് കൺഫർമേഷൻ പേജിന്റെ പ്രിന്റ് ഔട്ട് എടുക്കേണ്ടത് ജൂൺ മുപ്പതാം തീയതി വരെ ബാക്കിയുള്ള അനുബന്ധ രേഖകൾ റിസർവേഷൻ സംബന്ധിച്ചും വരുമാനം സംബന്ധിച്ചും മൈനോറിറ്റി സംബന്ധിച്ചും എൻ ആർ ഐ സംബന്ധിച്ചും ഒക്കെയുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുവാൻ ജൂൺ മുപ്പത് വരെയും സമയമുണ്ടാകും അങ്ങനെ നമ്മൾ പിന്നീട് ലോഗിൻ ചെയ്യുന്നതിന് കാൻഡിഡേറ്റ് ലോഗിൻ പേജ് ഉപയോഗിക്കാം കീം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന കോഴ്സുകളെ കുറിച്ചൊന്ന് നോക്കാം ഈ കോഴ്സുകൾക്ക് എല്ലാം കൂടി അഞ്ച് സെക്ഷനുകളിലായിട്ട് വിവിധ കോഴ്സുകളുണ്ട് ഈ കോഴ്സുകൾക്ക് എല്ലാം കൂടി ഒരൊറ്റ ആപ്ലിക്കേഷൻ മാത്രമേ ഒരു കാൻഡിഡേറ്റിന് കൊടുക്കാവുള്ളൂ അതായത് ഒരു ഫോം മെഡിക്കലിന് ഒരു ഫോം അങ്ങനെ സെപ്പറേറ്റ് ചെയ്യരുത് എൻജിനീയറിംഗിനും മെഡിക്കലിനും ബി ഫാമിനും ആർക്കിടെക്ചറിനും ഒക്കെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഇതെല്ലാം ഒരൊറ്റ ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി ചെയ്യാം മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ യാതൊരു കാരണവശാലും ചെയ്യരുത് നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തന്നെ അത് തിരുത്തുവാൻ എൻട്രൻസ് കമ്മീഷൻ ഓഫീസ് വഴി കോണ്ടാക്ട് ചെയ്തിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുക വീണ്ടും ആപ്ലിക്കേഷൻ ചെയ്യുന്നത് ഒരു കാരണവശാലും ആശാസ്യമല്ല അപ്ലൈ ചെയ്യാവുന്ന കോഴ്സുകളെ കുറിച്ച് നമുക്ക് നോക്കാം മെഡിക്കൽ എം ബി ബി എസ് ബി ഡി എസ് ഹോമിയോ ആയുർവേദം സിദ്ധ യുനാനി ഇത് മെഡിക്കൽ എന്ന വിഭാഗത്തിലും മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ എന്നുള്ളതിൽ അഗ്രികൾച്ചർ ഫോറസ്ട്രി ഫിഷറീസ് ഇതുകൂടാതെ ഈ വർഷം മുതൽ രണ്ട് പുതിയ കോഴ്സുകളും മെഡിക്കൽ അലൈഡ് കോഴ്സുകളിൽ വന്നിരിക്കുന്നു ബി എസ് സി ഓണേഴ്സ് കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് അതുപോലെ തന്നെ ബി എസ് സി ഓണേഴ്സ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആൻഡ് എൻവറോൺമെന്റൽ സയൻസ് ഈ രണ്ട് പുതിയ ശാഖകൾ കൂടി മെഡിക്കൽ അലൈഡ് കോഴ്സുകളിൽ വന്നിരിക്കുന്നു മെഡിക്കൽ എന്നുള്ള ഒരൊറ്റ കോഴ്സ് സെലക്ട് ചെയ്താൽ മതിയാകും നമുക്ക് ഈ രണ്ട് വിഭാഗത്തിലെയും എല്ലാ പ്രോഗ്രാമുകൾക്കും എല്ലാ കോഴ്സുകൾക്കും പിന്നീട് നമുക്ക് ഓപ്ഷൻ സമർപ്പിക്കാം മെഡിക്കൽ എന്ന് മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതിയാകും മറ്റൊരു പ്രോഗ്രാം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നത് എഞ്ചിനീയറിങ് കേരളത്തിലെ ഗവൺമെന്റ് സെൽഫ് ഫിനാൻസിങ് അർത്ഥ സർക്കാരിലെ ബിടെക് പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് സെലക്ട് ചെയ്യാം എഞ്ചിനീയറിംഗിന് ജൂലൈ ഇരുപത്തിനാലാം തീയതി കീം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് എൻട്രൻസ് എക്സാം ഓഫ് ലൈൻ ആയിട്ട് ഉണ്ട് ഫാർമസി കോഴ്സ് ബി ഫാം ബി ഫാം എന്ന കോഴ്സിന് കേരളത്തിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും ജൂലൈ ഇരുപത്തിനാലാം തീയതി രാവിലത്തെ പേപ്പർ വൺ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും എൻട്രൻസ് എക്സാം എഴുതണം അങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ജൂൺ ഇരുപത്തി ഒന്നാം തീയതി മുമ്പായി കീം രണ്ടായിരത്തി ഇരുപത്തി പോർട്ടലിൽ അപ്ലൈ ചെയ്യണം ആർക്കിടെക്ചർ കേരളത്തിലെ ആർക്കിടെക്ചർ കോഴ്സിനും കീം രണ്ടായിരത്തി ഇരുപത്തി വഴി തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത് പരീക്ഷ നേറ്റയാണ് നടത്തുന്നതെന്ന് മാത്രം ഈ അഞ്ച് കോഴ്സുകൾക്കും കൂടി ഒറ്റ ആപ്ലിക്കേഷൻ മതിയാകും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ ഏത് വേണമെങ്കിലും ഒറ്റ ആപ്ലിക്കേഷൻ വഴി സെലക്ട് ചെയ്യാം ആപ്ലിക്കേഷന്റെ ഡേറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ജൂൺ ഒന്നാം തീയതി മുതൽ ജൂൺ ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണി വരെയാണ് ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് കൺഫർമേഷൻ പേജ് പ്രിന്റ് ഔട്ട് എടുക്കേണ്ടത് വിവിധ റിസർവേഷൻസിന്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുവാൻ ജൂൺ മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ചു വരെ സമയം അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ജൂൺ ഇരുപത്തിയൊന്നാം തീയതി അഞ്ചു മണിക്കുള്ളിൽ തന്നെ ഫോട്ടോയും സിഗ്നേച്ചറും നെയറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ഡേറ്റ് ഓഫ് ബർത്തിന്റെ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് കൺഫർമേഷൻ എടുത്തവർക്ക് മാത്രമേ മുപ്പതാം തീയതി വരെ ബാക്കി സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുവാൻ അനുവാദം ലഭിക്കുകയുള്ളൂ അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിച്ചവർക്ക് കേരളീയൻ എന്ന വിഭാഗത്തിലും എട്ട് മുതൽ പന്ത്രണ്ട് വരെ കേരളത്തിൽ പഠിച്ചവർക്കും ഒന്നു മുതൽ പന്ത്രണ്ട് വരെ പഠിക്കുന്ന കാലയളവിൽ അഞ്ചു വർഷമെങ്കിലും കേരളത്തിൽ സ്ഥിരതാമസമാക്കിയവർക്കും നോൺ കേരളൈറ്റ് എന്ന വിഭാഗത്തിലും അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിച്ചിട്ടില്ല അഞ്ച് വർഷവും കേരളത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്തവർക്കും നോൺ കേരള വിഭാഗത്തിലും അപ്ലൈ ചെയ്യാം കേരളീയൻ എന്ന വിഭാഗത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി റിസർവേഷൻ അടക്കം എല്ലാ സീറ്റുകൾക്കും അർഹതയുണ്ടായിരിക്കും നോൺ കേരളൈറ്റ് ഒന്ന് എന്ന വിഭാഗത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഗവൺമെന്റിന്റെയും സെൽഫ് ഫിനാൻസിംഗിന്റെയും മെറിറ്റ് സീറ്റുകൾ ഉൾപ്പെടെ അർഹതയുണ്ടായിരിക്കും യാതൊരുവിധ സംവരണങ്ങളും ലഭിക്കുകയില്ല നോൺ കേരളൈറ്റ് എന്ന വിഭാഗത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെ പതിനഞ്ച് ശതമാനം സീറ്റിനായിരിക്കും അർഹത അഡ്മിഷൻ എടുക്കുന്ന ഈ വർഷം മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനേഴ് വയസ്സ് പൂർത്തിയാകുന്ന എല്ലാ കുട്ടികൾക്കും കീം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് അപ്ലൈ ചെയ്യാം എഞ്ചിനീയറിംഗിന് ഉയർന്ന പ്രായപരിധി ഇല്ല മെഡിക്കലിന് നീറ്റിന്റെ പ്രോസ്പെക്ടസ് പ്രകാരം വരുന്ന നിയമങ്ങൾ ബാധകമായിരിക്കും മെഡിക്കൽ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന കുട്ടികൾ കേരള വഴി യാതൊരു എൻട്രൻസ് എക്സാമും എഴുതേണ്ടതില്ല അപ്ലൈ ചെയ്താൽ മാത്രം മതിയാകും എന്നാൽ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യുന്ന കുട്ടികൾ ജൂലൈ ഇരുപത്തിനാലാം തീയതി പത്ത് മുതൽ തീയതി പത്ത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ പേപ്പർ വൺ ഫിസിക്സ് കെമിസ്ട്രിയും രണ്ട് മുപ്പത് മുതൽ അഞ്ചു മണി വരെ പേപ്പർ ടു മാത്തമാറ്റിക്സിന്റെയും എൻട്രൻസ് എക്സാം എഴുതണം ഇത് ഓഫ്ലൈൻ ആയിരിക്കും നിങ്ങളുടെ താലൂക്കിൽ തന്നെ ഏറ്റവും അടുത്തുള്ള എക്സാം സെന്റർ അനുവദിക്കുവാൻ മാക്സിമം എൻട്രൻസ് കമ്മീഷണർ ശ്രദ്ധിക്കുകയും ചെയ്യും ബി ഫാം കോഴ്സിന് സെലക്ട് ചെയ്യുന്ന കുട്ടികൾ ജൂലൈ ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ നടക്കുന്ന പേപ്പർ വൺ എൻട്രൻസ് എക്സാം ആണ് എഴുതേണ്ടത് കീം രണ്ടായിരത്തി ഇരുപത്തി എഞ്ചിനീയറിംഗിനും ബി ഫാമിനും കേരളത്തിന് പുറത്ത് മുംബൈ ന്യൂഡൽഹി ദുബായ് എന്നീ എക്സാം സെന്ററുകൾ ഉണ്ടാവും എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ആ എക്സാം സെന്ററുകൾ പരീക്ഷ നടത്താൻ സാധിക്കാത്തൊരവസരം വന്നാൽ അതിനുവേണ്ടി ഈ വെളിയിലുള്ള സെന്ററുകൾ സെലക്ട് ചെയ്യുന്നവർ കേരളത്തിൽ തന്നെ മറ്റൊരു അനുയോജ്യമായ സ്ഥലം കൂടി എക്സാം സെന്ററിനായി ഈ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണ് കേരളത്തിനകത്ത് എക്സാം സെന്റർ തിരഞ്ഞെടുക്കുന്നവർ അവരവരുടെ താലൂക്കിൽ ഒരു എക്സാം സെന്റർ ആദ്യം ഓപ്റ്റ് ചെയ്യുന്നു അതുകൂടാതെ ഏറ്റവും കൺവീനിയന്റ് ആയ മറ്റൊരു സ്ഥലവും കൂടി സെലക്ട് ചെയ്യേണ്ടതാണ് അതായത് കേരളത്തിനകത്ത് സെലക്ട് ചെയ്യുന്നവരും രണ്ട് എക്സാം സെന്റർ ഓപ്റ്റ് ചെയ്യേണ്ടതാണ് ഏതെങ്കിലും ഒരു സാഹചര്യം വെച്ചാൽ കണ്ടെയ്ൻമെന്റ് സോണോ അതുപോലെ അവിചാരിതമായ ഒരു സന്ദർഭം ഉണ്ടായാൽ രണ്ടാമത്തെ എക്സാം സെന്ററിലേക്ക് പരീക്ഷ മാറ്റുന്നതിനു വേണ്ടിയാണ് അത് ഓൺലൈനായി അപ്ലൈ ചെയ്യുന്ന എസ് വിഭാഗത്തിലുള്ള അല്ലാത്ത എല്ലാ കുട്ടികളും ആപ്ലിക്കേഷൻ ഫീസ് ജൂൺ അടച്ച് ആപ്ലിക്കേഷൻ കൺഫർമേഷൻ പേജ് എടുക്കേണ്ടതാണ് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ വരുന്ന ആപ്ലിക്കൻസിന് യാതൊരുവിധ ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുകയില്ല ജനറൽ വിഭാഗത്തിനും ഒ ബിസി വിഭാഗത്തിനും എൻജിനീയറിംഗിനോ എഞ്ചിനീയറിംഗിനോ ബി ഫാമിനോ ആണ് അവർ കോഴ്സ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എഴുനൂറ് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിന് മുന്നൂറ് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് എഞ്ചിനീയറിംഗിനും ബി ഫാമിനും കൂടെ സെലക്ട് ചെയ്താലും ആപ്ലിക്കേഷൻ ഫീസ് ഇത് തന്നെ ആയിരിക്കും ആർക്കിടെക്ചറോ മെഡിക്കൽ എം ബി ബി എസിന്റെയും ബി ഡി എസിന്റെയും മെഡിക്കലിന്റെയും മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്കോ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ എൻട്രൻസ് കേരളയ്ക്കില്ലല്ലോ അതുകൊണ്ട് ആപ്ലിക്കേഷൻ ഫീസ് കുറവുണ്ട് അഞ്ഞൂറ് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിന് ഇരുന്നൂറ് രൂപയുമായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും പ്ലസ് വൺ പ്ലസ് ടുവിന് ഐച്ഛിക വിഷയമായി എടുത്ത് പഠിച്ചവർക്ക് എഞ്ചിനീയറിംഗിനും മെഡിക്കലിനും ബി ഫാമിനും ഏത് കോഴ്സുകൾക്ക് വേണമെങ്കിലും സെലക്ട് ചെയ്യാമല്ലോ അങ്ങനെ എഞ്ചിനീയറിംഗിനും മെഡിക്കലിനോ അല്ലെങ്കിൽ ഈ നാല് കോഴ്സുകളിൽ പ്ലസ് വൺ പ്ലസ് ടുവിന് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി എടുത്തവർക്ക് എ വിഭാഗത്തിലും ബി വിഭാഗത്തിലും വരുന്ന രണ്ട് കോഴ്സുകൾക്കും സെലക്ട് ചെയ്യാം ഇങ്ങനെ രണ്ട് സെക്ഷനുകളും സെലക്ട് ചെയ്താൽ ആപ്ലിക്കേഷൻ ഫീസ് തൊള്ളായിരം രൂപ ആയിരിക്കും എസ് സി വിഭാഗത്തിന് നാനൂറ് രൂപയുമായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് കേരളയുടെ വെബ്സൈറ്റിലെ രജിസ്ട്രേഷനും പേഴ്സണൽ ഡീറ്റെയിൽസും ഫില്ലിങ്ങും കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പായി നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് റിമിറ്റ് ചെയ്യാവുന്നതാണ് ഒന്നുകിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന എ ടി എം കാർഡ് ഉപയോഗിച്ച് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ച് കീം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ ആപ്ലിക്കേഷൻ പോർട്ടൽ വഴി തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് അടക്കാം അല്ലെങ്കിൽ നമ്മളുടെ കീം രണ്ടായിരത്തി ഇരുപത്തി നമ്മളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന് തന്നെ ഈ ആദ്യത്തെ രജിസ്ട്രേഷനും പേഴ്സണൽ ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റിന്റെ പേരും ഡീറ്റെയിൽസും ഉള്ള ഈ ചെല്ലാൻ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് കേരളത്തിലെ തിരഞ്ഞെടുത്ത പോസ്റ്റ് ഓഫീസ് വഴിയും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനുള്ള സൗകര്യം ജൂൺ ഇരുപത്തി ഒന്നാം തീയതി വരെ ഉണ്ടാകും ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി ഈ ചെല്ലാൻ വഴിയാണ് നടക്കുന്നതെങ്കിലും നമുക്ക് അപ്പോൾ തന്നെ കേരളയുടെ വെബ്സൈറ്റിൽ നിന്നും കൺഫർമേഷൻ പേജിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാം ഈ ചെല്ലാനായിട്ട് അടച്ചിട്ട് തിരിച്ചു വന്ന് വീണ്ടും ഡേറ്റ ഒന്നും എൻ്റർ ചെയ്യേണ്ടതായിട്ടില്ല പോസ്റ്റ് ഓഫീസിൽ പണം അടച്ചു കഴിഞ്ഞാൽ തിരികെ വന്ന് നമുക്ക് കേരളയുടെ കാൻഡിഡേറ്റിൽ പോർട്ടലിൽ നിന്നും കൺഫർമേഷൻ പേജിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ് ഈ ചെല്ലാൻ ഉപയോഗിച്ച് അടയ്ക്കുന്നവരും ഏതെങ്കിലും കൺഫർമേഷൻ പേജോ ചെല്ലാനോ തിരുവനന്തപുരം എൻട്രൻസ് കമ്മീഷണർ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടില്ല ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇന്ത്യക്ക് പുറത്ത് ദുബായി ആണ് നമ്മൾ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് എക്സാം സെന്ററായി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് ട്വൽവ് തൗസൻഡ് റുപ്പീസ് ആണെന്നുള്ളത് ഓർമ്മയിലിരിക്കട്ടെ ഓൺലൈനായി അപ്ലൈ ചെയ്യേണ്ട സമയം ഒരിക്കൽ കൂടി ജൂൺ ഒന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒന്നാം തീയതി അഞ്ചു മണിക്കുള്ളിലായിട്ട് ഫോട്ടോയും സിഗ്നേച്ചറും നെയറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ഡേറ്റ് ഓഫ് ബർത്തും ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് കൺഫർമേഷൻ പേജ് പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതാണ് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളോ മറ്റ് സ്പെഷ്യൽ റിസർവേഷൻ സംബന്ധിച്ചോ കമ്മ്യൂണിറ്റി റിസർവേഷൻ സംബന്ധിച്ചോ ഉള്ള ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുവാൻ മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ചു വരെ സമയമുണ്ടാവും കീം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ഓൺലൈനായി അപ്ലൈ ചെയ്ത് കൺഫർമേഷൻ പേജ് പ്രിന്റ് ഔട്ട് എടുക്കുകയും മറ്റ് അനുബന്ധ രേഖകൾ മുപ്പതാം തീയതിക്കുള്ളിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മളുടെ കീം രണ്ടായിരത്തി ഇരുപതിൻ്റെ കാൻഡിഡേറ്റ് പോർട്ടൽ വഴി നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് എൻട്രൻസ് കമ്മീഷൻ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും നോക്കി നമ്മുടെ പ്രൊഫൈലിൽ റിസർവേഷൻ സംബന്ധിച്ചും നെയറ്റിവിറ്റി സംബന്ധിച്ചുമുള്ള എല്ലാ റിസർവേഷൻസും നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് തുടർച്ചയായി ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ മെമ്മോ വഴി നമ്മളെ അറിയിക്കുന്നതാണ് കീം രണ്ടായിരത്തി ഇരുപത്തിൻ്റെ കാൻഡേറ്റ് പോർട്ടൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അപാകത നമുക്ക് മെമ്മോ കാണാം നിശ്ചിത സമയത്ത് തന്നെ ആ മെമ്മോ പരിഹരിച്ച് വീണ്ടും നമ്മൾ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കാൻഡിഡേറ്റ് പോർട്ടലിൽ റെഗുലറായി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് കേരളത്തിലെ എം ബി ബി എസും ബി ഡി എസും ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കേണ്ടവരും നിർബന്ധമായി കീം രണ്ടായിരത്തി ഇരുപത്തി അപ്ലൈ ചെയ്യേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു വിവിധ പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നവർ വ്യക്തമായും ക്ലാസ് ടെന്നിന്റെയോ ക്ലാസ് ട്വൽവിന്റെയോ മാർക്ക് ലിസ്റ്റിൽ എങ്ങനെയാണോ കാൻഡിഡേറ്റിന്റെ പേര് അച്ഛന്റെ പേര് അമ്മയുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഇവ അതുപോലെ കൊടുക്കുവാൻ ശ്രദ്ധിക്കുക ജൂൺ ഇരുപത്തിയൊന്നാം തീയതി വരെ സമയമുണ്ട് ആദ്യം ആദ്യം ഓൺലൈനായി അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു പ്രയോറിറ്റിയും ലഭിക്കുകയില്ല കൃത്യമായും തെറ്റുകൂടാതെയും ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിലാണ് കാര്യം ഒരു ഒറ്റ സ്റ്റെപ്പായിട്ടോ പല സ്റ്റെപ്പുകളായിട്ടോ നിങ്ങൾക്ക് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം ഇതിന്റെ അപ്ലോഡിംഗ് ഡോക്യുമെന്റ്സിനെ കുറിച്ചും വിവിധ സർട്ടിഫിക്കറ്റുകളെ കുറിച്ചും ബാക്കിയുള്ള വീഡിയോകൾ ഉടൻ തന്നെ ബിർലിൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നന്ദി നമസ്കാരം